ബ്രോ റെഗുലർലി തൊപ്പി വെച്ചാൽ മുടി കൊഴിയുമോ, ബ്രോ തൊപ്പി വെച്ചാൽ കഷണ്ടി ആവുമോ, ബ്രോ ഞാൻ ഡെയിലി ഹെൽമെറ്റ് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മുടി കൊഴിയുമോ. ഗായ്സ്, തൊപ്പിയും ഹെൽമെറ്റും നിങ്ങൾ റെഗുലറായി യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ മുടി കൊഴിയാതിരിക്കാൻ എന്തൊക്കെയാണ് സീക്രട്ട് ടിപ്സ്, ഇന്നത്തെ വീഡിയോ അതിനെ കുറിച്ചാണ്. ലാസ്റ്റ് വരെ കാണുക, ലെറ്റ്സ് ഗോ. നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക്ഷണ അഭിഷേക്ഷണ വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾ റൈറ്റ്, സോ ഗൈസ് ഇന്നത്തെ വീഡിയോ തൊപ്പി ആൻഡ് ഹെൽമെറ്റിനെ കുറിച്ചാണ്. യെസ് ഗൈസ്, കുറേ ആൾക്കാർക്ക് തൊപ്പിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, എന്നെപ്പോലുള്ള ആൾക്കാരോട്. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവർക്ക് തൊപ്പി വേണം, എവിടെ പോകണമെങ്കിലും തൊപ്പി ഇട്ടിട്ടേ പോകുള്ളൂ. സോ അങ്ങനെയുള്ള കുറേ മച്ചന്മാരുടെ മെസ്സേജസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായി, ബ്രോ തൊപ്പി വെച്ചാൽ കഷണ്ടി ആവുമോ, തൊപ്പി വെച്ചാൽ ഹെയർ ലോസ് ആവുമോ. എൻ്റെ കൂട്ടുകാരൻ പറയുന്നു തൊപ്പി വെച്ചിട്ടാണ് എൻ്റെ ഹെയർ ലോസ് ആയത്, ഞാൻ ഡെയിലി ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന ഡെയിലി ഹെൽമെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ ഹെൽമെറ്റ് യൂസ് ചെയ്താലും മുടി കൊഴിയുമോ, എന്താണ് അതിനുള്ള പ്രതിവിധി എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വന്നു. സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ബട്ട് അതിനു മുമ്പ് ഗൈസ്, ഈ ചാനലിൽ ഞാൻ ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിംഗ് ഇതിൻ്റെ വീഡിയോസ് കിട്ടാറുണ്ട്. സോ ഡെഫിനറ്റ്ലി താഴെ റെഡ് കളർ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. ഫാഷൻ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ്, മൈ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ആൻഡ് സ്റ്റോറീസ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യാറുണ്ട്. ചെക്ക് ദാറ്റ് ഔട്ട്. ഓൾ റൈറ്റ്, നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് ഇറങ്ങാം. സ്ട്രെയിറ്റ് ആൻസർ ഞാൻ പറയാം, തൊപ്പിയും ഹെൽമെറ്റും നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ മുടി കൊഴിയുമോ ഇല്ലയോ. സ്ട്രെയിറ്റ് ആൻസർ, നോ, കൊഴിയില്ല. ബട്ട് ഒരു കാച്ച് ഉണ്ട് ഇവിടെ, എങ്ങനെ, എപ്പോൾ, എത്ര, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഓൾറൈറ്റ് ഗൈസ്, സോ കണ്ടീഷൻ നമ്പർ വൺ, തൊപ്പി ഒരിക്കലും ടൈറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. യെസ് ഗൈസ്, മിക്ക തൊപ്പിയിലും ഇതേപോലെ ടൈറ്റും ലൂസും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ക്ലിപ്പിൽ, ഈ ക്ലിപ്പിൽ ഇങ്ങനെ ഒരിക്കാൻ നിങ്ങൾക്ക് ഇത് ടൈറ്റും ചെയ്യാം, ലൂസും ചെയ്യാം, അങ്ങനെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾ നിങ്ങളുടെ തലയുടെ ഷേപ്പിനനുസരിച്ച്, നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ലൂസായിട്ട്, അതായത് പറന്നു പോകാൻ പാടുള്ള തൊപ്പി, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ പറന്നു പോകാൻ പാടില്ല, അല്ലെങ്കിൽ ബൈക്കിൽ പോകുമ്പോഴൊക്കെ പറന്നു പോകാൻ പാടില്ല. അപ്പോൾ ഒരു മീഡിയം ടൈറ്റ്, അതായത് ഭയങ്കര ലൂസായിട്ട് എന്നാൽ പറന്നു പോകാൻ പാടില്ല, അങ്ങനെ ഒരു കൊള്ളിച്ച് കൊള്ളിച്ചില്ല, അങ്ങനത്തെ ഒരു റേഞ്ചിൽ വേണം തൊപ്പി യൂസ് ചെയ്യാൻ വേണ്ടി. വളരെ ടൈറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ സാധനം വെക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ മുടി വലിയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാൽ മുടി വീക്കറുമാകും, ചിലപ്പോൾ ഹെയർ ലോസും ആകും. അത് തൊപ്പിയുടെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ ധരിക്കുന്നതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോൾ തൊപ്പി എപ്പോഴും നിങ്ങൾ ലൂസായിട്ട് വെയർ ചെയ്യുക, പറന്നു പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. കണ്ടീഷൻ നമ്പർ ടു, മുടി നനഞ്ഞ സമയത്ത് ഒരിക്കലും തൊപ്പി ഉപയോഗിക്കാൻ പാടില്ല. യെസ് ഗായ്സ്, നിങ്ങൾ കുറേ ആൾക്കാർ ഭയങ്കര തിരക്കുള്ളവരായിരിക്കും, അവരെ പെട്ടെന്ന് നിങ്ങളുടെ കുളിക്കുക, തലയിൽ കുളിക്കുക, ഡ്രസ്സ് ഇടുക, അപ്പോൾ തന്നെ തൊപ്പിട്ടിട്ട് പുറത്തേക്ക് പോകും, മുടി ഉണങ്ങിയിട്ടുണ്ടാവില്ല, അതിന് മുമ്പ് തന്നെ തൊപ്പിട്ടിട്ട് പോകും. ഗായ്സ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം നമ്മുടെ മുടി ഭയങ്കര വീക്കായിരിക്കും നനഞ്ഞ സമയത്ത്. അപ്പം നിങ്ങൾ കുളിച്ച് വരുമ്പോൾ മൊത്തം നനഞ്ഞിട്ടുണ്ടാവും മുടി, അപ്പോൾ അത് ഭയങ്കര വീക്കായിരിക്കും, മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ റൂട്ട്, എസ്പെഷ്യലി റൂട്ട് ഭയങ്കര വീക്കായിരിക്കും, അപ്പോൾ ഈ മുടി ഇങ്ങനെ ഊരി വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തൊപ്പിയിടുകയാണെങ്കിൽ മുടി കൊഴിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ നനഞ്ഞ മുടിയിൽ തൊപ്പി ഒഴിവാക്കുക. മുടി നല്ലോണം ഉണങ്ങട്ടെ, ഒരു ഡ്രയർ ഉപയോഗിച്ച് കൂൾ സെറ്റിംഗിൽ, ഹോട്ട് സെറ്റിംഗ് ചെയ്യാൻ പാടില്ല, കൂൾ സെറ്റിംഗിൽ നിങ്ങൾ മുടി ഡ്രൈ ചെയ്യുക. ആ ഡ്രൈ ആയതിനു ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് തൊപ്പിയിടാം ലൂസായിട്ട്. ഓക്കെ, കണ്ടീഷൻ നമ്പർ 3, നിങ്ങളുടെ മുടി വേർത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ തൊപ്പിയിടാൻ പാടില്ല. യെസ് ഗായ്സ്, നിങ്ങളുടെ മേല് വേർത്താലും കുഴപ്പമില്ല, മുഖം വേർത്താലും കുഴപ്പമില്ല, ബട്ട് തലയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വേർത്തിരിക്കുമ്പോൾ അതിൻ്റെ പൊക്കത്തേക്ക് നിങ്ങൾ തൊപ്പി വെക്കാൻ പാടില്ല. കാരണം അവിടെ വേർപ്പുണ്ടാവും, അതിൻ്റെ പൊക്കത്ത് നിങ്ങൾ തൊപ്പിയിടും, അപ്പം എന്ത് പറ്റും, എയർ സർക്കുലേഷൻ അവിടെ ഉണ്ടാവില്ല, ആ വേർപ്പ് അവിടെ തന്നെ ഉണ്ടാവും, ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ പണി തുടങ്ങും, നിങ്ങളുടെ മുടി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്, ഡാൻഡ്രഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഡാൻഡ്രഫ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ഞാൻ ചെക്ക് തരാം. ഓൾറൈറ്റ്, സോ നിങ്ങൾ വേർത്തിരിക്കുന്ന സമയത്ത് ഇതിടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രോ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുമ്പോഴൊക്കെ തൊപ്പിയിടാറുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? യെസ് ഗൈസ്, ഇതിൻ്റെ ഒരു ക്യാച്ച് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, മാക്സിമം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക, ഇല്ല നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ലെങ്കിൽ വേർക്കുന്നതിന് മുമ്പ് തന്നെ, എപ്പോൾ കളി തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് തന്നെ തലയിൽ വേർപ്പൊന്നുമില്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ തൊപ്പി വെക്കുക നിങ്ങൾ. ഞാൻ ജിമ്മിൽ പണ്ടല്ല മിക്കപ്പോഴും തൊപ്പി വെച്ചിട്ടാണ് പോവാറ് വർക്കൗട്ട് ചെയ്യാൻ. ആ സമയത്തൊക്കെ കളിക്കുന്നതിന് മുമ്പ്, അതായത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തൊപ്പി വെക്കും. അപ്പോൾ ഈ ഭാഗത്തേക്ക് എനിക്ക് അധികം വേർക്കാറില്ല, ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകും വേർപ്പ്, മേത്തും കാര്യങ്ങളൊക്കെ മൊത്തം വേർപ്പായിരിക്കും, ബട്ട് ഈ ഭാഗത്തേക്ക്, തൊപ്പി വെച്ച ഭാഗത്തേക്ക് അധികം വേർക്കാറില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, എപ്പോഴും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് തൊപ്പിയെടുക്കുമ്പോൾ ചെറിയ വേർപ്പായിരിക്കും. നിങ്ങൾ ലോങ് ടേം വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് ടേം അല്ലെങ്കിൽ കുറേ മണിക്കൂറുകളോളം നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ വേർക്കാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇടയ്ക്ക് ഒന്ന് തൊപ്പിയെടുക്കുക, ഒന്ന് എയർ സർക്കുലേഷൻ നടക്കട്ടെ, അപ്പോൾ ആ വേർപ്പൊന്ന് കുറയും, അതിനുശേഷം നിങ്ങൾ തൊപ്പി പിന്നെയും വെക്കുക. ഇനി അതിനേക്കാളും ബെറ്റർ ഓൾട്ടർനേറ്റീവാണ് ബാൻഡാന. ബാൻഡാന
എൻ്റെ ദിപ്പ് ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഗൈസ് ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം. ഞാൻ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ബാൻഡാന ആണ് യൂസ് ചെയ്യാറ് തലയിൽ. ഇവിടെ ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം, ഈ ഫോട്ടോ ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളും ഇതേപോലെ ഒരു ബാൻഡാന കിട്ടും, വെറുതെ 20-30 രൂപ 40 രൂപ എന്തോ ഉള്ളൂ, ആ സാധനം മേടിക്കുക, എന്നിട്ട് മടക്കിയിട്ട് തലയിൽ ഇങ്ങനെ വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായാലും ശരി, ക്രിക്കറ്റ് കളിക്കുമ്പോഴായാലും ശരി, മുടി മേത്ത് വീഴില്ല, ഐ മീൻ മുഖത്തേക്ക് വീഴില്ല. എന്നാൽ നിങ്ങൾക്ക് വേർപ്പും അധികം വരില്ല, കാരണം എയർ സർക്കുലേഷൻ ഉണ്ട്, ആകെ സൈഡ് മാത്രമാണ് വരുന്നത്. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെൽമെറ്റ്. ഗൈസ്, ഹെൽമെറ്റ് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. മാക്സിമം യൂത്തന്മാരെല്ലാവരും ഡെയിലി ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. ഇല്ലെങ്കിൽ അറിയാമല്ലോ, കോപ്സൊക്കെ ഇപ്പം ഭയങ്കര കാശിന് വേണ്ടി ഓടി നടക്കുന്നതാണ്. ഹെൽമെറ്റ് ഇടാതെ കണ്ടതിനെ അപ്പം പൊക്കും. സോ ഹെൽമെറ്റ് നിരന്തരം യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഗൈസ്, ഒരിക്കലും നിങ്ങൾ മുടി ഇങ്ങനെയുള്ളപ്പോൾ, അതായത് ഓപ്പൺ ഹെയർ ആയിരിക്കുമ്പോൾ, നിങ്ങൾ അതിൻ്റെ പുറത്ത് ഹെൽമെറ്റ് ഇടാൻ പാടില്ല. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാൻഡാന ഇടണം, അതിന് പുറത്ത് വേണം ഈ പറഞ്ഞ ഹെൽമെറ്റ് ഇടാൻ വേണ്ടി. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അഥവാ വേർക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും ആ ബാൻഡാനൊക്കെ കൊള്ളുള്ളൂ. അപ്പം നിങ്ങൾക്ക് എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാം, അലക്കാനിടാം. ഹെൽമെറ്റ് നമുക്ക് എപ്പോഴെപ്പോഴും വാഷ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ, ഈ പറഞ്ഞ ബാൻഡാന, നിങ്ങൾ ക്രിക്കറ്റിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു സേവാഗൊക്കെ എന്ന് തോന്നുന്നു, ഇവരൊക്കെ ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം, അവർ ക്രിക്കറ്റിൻ്റെ ഹെൽമെറ്റ് ഇടുന്നതിനകത്തും ഈ പറഞ്ഞ ബാൻഡാന ഇടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ടവൽ എടുത്തിട്ട് തലയിൽ കെട്ടാറുണ്ട്. ഓക്കെ, സോ അതേ സെയിം ടെക്നിക്ക് വേണം നിങ്ങൾ ഈ പറഞ്ഞ ബൈക്ക് ഓടിക്കുമ്പോഴും ചെയ്യാൻ വേണ്ടി. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുന്നവരും ഈ സെയിം ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തലയിലൊരു ടവർ വെച്ച് കെട്ടുക, അല്ലെങ്കിൽ ഈ ബാൻഡാന ഏറ്റവും അടിപൊളി ബാൻഡാനാണ്, വെറുതെ ഇങ്ങനെ ഇടാം, എന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഫോട്ടോ ഇട്ടേക്കാം ഉണ്ടെങ്കിൽ. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽമെറ്റ് ഇടാം, നിങ്ങൾക്ക് ഹെയർ ലോസ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു മെയിൻ കാരണം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ലോസ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. തൊപ്പിയും മാക്സിമം ഒഴിവാക്കുക, ഹെൽമെറ്റും മാക്സിമം ഒഴിവാക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ വണ്ടി പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാതിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അപ്പം നിങ്ങൾ ഹെൽമെറ്റ് ഇട്ടുക തന്നെ വേണം. ബട്ട് സ്റ്റിൽ, നിങ്ങളുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഹെറിഡിറ്ററി, അതായത് അച്ഛനും അപ്പനൊക്കെ മുടി കൊഴിച്ചിട്ടുണ്ട്, അപ്പം നിങ്ങൾക്കും ആ ടൈമിൽ കറക്റ്റായിട്ട് മുടി കൊഴിഞ്ഞ് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആദ്യം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അതിന് ശേഷം വേണം ഈ പറഞ്ഞ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. മാക്സിമം ഒഴിവാക്കുക, ഇല്ല നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഹെയർ ലോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് തൊപ്പി ഇട്ടാൽ പറഞ്ഞ ഹെയർ ലോസ് അതുണ്ടാവും. അപ്പോൾ നിങ്ങൾ തൊപ്പിനെയോ ഹെൽമെറ്റിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ ജെനറ്റിക്കലി നിങ്ങളുടെ ഹെയർ ലോസ് ആവുകയാണ്. ഹെയർ ലോസിൻ്റെ വീഡിയോ ഞാൻ അടുത്തുതന്നെ ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, കാരണം കുറച്ച് ടോപ്പിക് ഉണ്ട്, ഇതൊക്കെ റെഡി ഞാൻ ചെയ്യുന്നതാണ്. സോ ഗൈസ്, ഇതാണ് മെയിൻ പോയിന്റ്സ്. നിങ്ങൾക്ക് ഈ പോയിന്റൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ദാ ഇതുപോലെ തൊപ്പി വെച്ച് നടക്കാം. ഞാനും എപ്പോഴും തൊപ്പി വെച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്, ബട്ട് ഈ പറഞ്ഞ പോയിന്റ്സൊക്കെ ഞാൻ മനസ്സിൽ വെക്കാറുണ്ട്. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഗൈസ്, എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക, ആൻഡ് ഓഫ് കോഴ്സ് ഗൈസ്, അടുത്ത ടോപ്പിക്സ് എന്തൊക്കെ വേണം അതിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മൈ ഇൻസ്റ്റാഗ്രാം, ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. സോ ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. ആൻറ്റിൽ നെക്സ്റ്റ് ടൈം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ശിനോയ് സൈനിങ് ഔട്ട്. ഐ ലവ് യു ആൾ. ക്യാപ് ലവേഴ്സ്, hit the like button. I love you all.